ഉപ്പ തന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഉപ്പ തന്ന ഉപദേശം എന്ന് പറയുന്നത്, ഉപ്പ തന്ന ഉപദേശം കടം വാങ്ങരുത് എന്ന് പറയാറുണ്ട്. ആരെടുത്തു നിന്നും ഒരു രൂപ കടം വാങ്ങരുത്. അത്രേ ഉള്ളൂ ഒരു ഉപദേശം. ഒരാളുടെ ഞാൻ ഒരാൾ എനിക്ക് ഇതുവരെ ഒരാൾക്കും കടമില്ല. ഞാൻ ഒരു രൂപ പോലും ഒരാളിന്ന് കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചെലവ് ഭയങ്കര ചുരുക്കി ചുരുക്കി ജീവിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ പിടിക്കി പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാവരും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ, ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, ആ ബ്രാൻഡഡ് ഡ്രസ്സ് വാങ്ങുന്ന എമൗണ്ട് കൊണ്ട് എനിക്ക് അഞ്ചാറ് ഷർട്ട് വേറെ വാങ്ങാമല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര ഒരുപാട് ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങാനൊന്നും ഞാൻ നിൽക്കാറില്ല. എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഷർട്ട് അത് വാങ്ങിച്ച് യൂസ് ചെയ്യും. ഇപ്പൊ പറഞ്ഞ വാക്കാണ്, അതെ അതെ, ഒരിക്കലും കടം വാങ്ങരുത്, കടം വാങ്ങിച്ച് ശത്രുവിനെ ഉണ്ടാക്കരുത് എന്ന് പറയും ഉപ്പ. അതുകൊണ്ട് ഞാൻ കടം വാങ്ങാറില്ല. ഉപ്പാടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ആ ഉപ്പിക്കും ഉപ്പാക്കും ഒരു കടവും ഉണ്ടായിട്ടില്ല. ഉപ്പ മരണപ്പെട്ട സമയത്ത് ഉപ്പാക്ക് ഒരു കടവും ഉണ്ടായിട്ടില്ല. അത് വീട്ടിലെല്ലാവരും ഉമ്മയാണെങ്കിലും ഒരു കടം വാങ്ങിച്ചുള്ള ഒരു ആർഭാട ജീവിതം ഞങ്ങൾക്ക് വേണ്ടാന്ന്. ഇല്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നു ഉപ്പായിക്ക്? എല്ലാം ഉപ്പ ടാക്സി ഡ്രൈവർ ആയിരുന്നു. ജീവിക്കാനുള്ളത് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ജീവിക്കാനുള്ളത് ടാക്സി ഡ്രൈവർ വണ്ടി ഓടിച്ച് കിട്ടുന്ന, അതുകൊണ്ടായിരുന്നു നിങ്ങളെല്ലാം ഇത്രയും വളർത്തി ഇത്രയാക്കിയത്. പിന്നെ ഉമ്മ ജോലിക്ക് പോവായിരുന്നു. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഉമ്മ ജോലിക്ക് പോകും. ഈ പൈസ കൊണ്ടാണ് നമ്മളൊക്കെ ഇത്ര ആക്കിയെടുത്തത്. അതെ അതെ. അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ജാസി ഇപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ കുടുംബത്തിലേക്ക് പൈസ കൊടുക്കാറുണ്ടോ? ആ പിന്നെന്താ, നമ്മളാണ് കുടുംബം നോക്കുന്നത്. അതെ, ഞാൻ ഉമ്മ കുടുംബം നോക്കുന്നത്. ഉമ്മ ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു 4 മാസം. വലിയൊരു കാര്യമായിരുന്നു. എനിക്ക് ഉമ്മനെ കൊണ്ടുവരണമെന്ന് ഭയങ്കര വലിയൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഉമ്മനെ ദുബായ് കാണിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അജീഷേട്ടന്റെ സഹായം, പിന്നെ നമ്മളെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട്സ് മീൻസ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സോഫ്റ്റ് ലൈൻ എന്നുള്ള ഒരു ബുട്ടിക്ക്, അവർ അല്ലാഹദ് സോഫ്റ്റ് ലൈൻ അവിടുത്തെ ഇക്ക കുറച്ച് സഹായിച്ചു, ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ഉമ്മനെ ഞാൻ ദുബായിക്ക് കൊണ്ടു, ദുബായി കൊണ്ടു കാണിച്ചു അല്ലേ. ഇത്തമര കല്യാണമൊക്കെ ഉപ്പ ഉള്ളപ്പോഴാണ് നടക്കുന്നത്? അതെ, ഉപ്പ ഉള്ളപ്പോഴാണ് നടക്കുന്നത്. അപ്പൊ അതൊന്നും ബാധ്യതയായില്ല? അല്ല, അതൊന്നും എനിക്ക് ബാധ്യതയായിട്ടില്ല. പക്ഷെ എനിക്ക് അവർക്ക് കല്യാണത്തിനും എന്തെങ്കിലുമൊക്കെ, അന്ന് ഞാൻ കോഴിക്കോട് പഠിക്കണം, ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ തന്നെ സ്വയം, ഞാൻ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യും, അവിടെ പഠിക്കുമ്പോൾ വർക്ക് ചെയ്യും, അവിടെ വർക്ക് ചെയ്യും, അവിടെ നിന്ന് കിട്ടുന്ന ക്യാഷ് ഉണ്ട്. വീട്ടുകാരോട് ഞാൻ ക്യാഷ് ചോദിക്കാറില്ല, കാരണം എനിക്കറിയാം അവിടുത്തെ പ്രതിസന്ധികളും കാര്യങ്ങളും. അപ്പൊ ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ, അവിടെ വെയിറ്ററായിട്ട് വർക്ക് ചെയ്തു, സ്പാൻ ഹോട്ടൽ, കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ വെയിറ്ററായിട്ട് വർക്ക് ചെയ്തു. അപ്പൊ അവിടെ നമുക്ക് മാസം ഒരു 2500 രൂപ സ്റ്റേറ്റ്മെന്റ് കിട്ടും, അതിന്റെ ഫീസിലേക്ക് ഞാൻ അടക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ രാവിലത്തെ ക്ലാസ്സിന് പോകും, ക്ലാസ് ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്ക് മുതൽ രാത്രി 12 മണി വരെ വർക്കിന് നിൽക്കും. അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടമാണ്, അധ്വാനിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ജീവിക്കാനുള്ള ഒരു ഇത്, കാരണം ഒരാളെ മുമ്പിലും കൈ നീട്ടരുത്, അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിക്ക് ഒരാളെ മുമ്പിൽ കൈ നീട്ടരുത്, അല്ലെങ്കിൽ വേറൊരു വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കരുത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അന്നും എനിക്ക് ഒരുപാട് ട്രാൻസ് സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം കോഴിക്കോട് പല പല ഭാഗങ്ങളിലും നിന്നിട്ട് സെക്സ് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവാണ്ട് സ്വന്തമായിട്ട് അഡ്വാൻസ്ഡ് തന്നെ ഒരു ഇതിലെത്തണം എന്നുള്ളത് ഭയങ്കര വലിയ ഒരു വാശിയായിരുന്നു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.